എം കെ രാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാഘവേട്ട, കുറേ ദിവസമായി അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കുടിൽ ഇപ്പം ഈ 10-ാം ദിവസം വളരെ നിർണായകമാണ്, വളരെ ക്രൂഷ്യലാണ് ഈ ഒരു ഡേ. ഇപ്പം ഐബോർഡിന്റെ ബാറ്ററികൾ അവിടേക്ക് സ്റ്റേഷനിലെത്തി, അല്പസമയത്തിനകം തന്നെ ഈ സ്പോട്ടിലേക്ക് എത്തും. ഇന്ന് നമ്മുടെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? ഇന്ന് ബാറ്ററി എത്തിയോടുകൂടി സ്കൂബ ഡൈവേഴ്സ് ഇന്ന് തന്നെ പുഴയിൽ ഇറങ്ങാനാണ് ആലോചിക്കുന്നത്. ഇന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോഴും നമ്മളിപ്പോഴും അവിടെ നിന്നുള്ള ഈ വിഷ്വൽ കാണുമ്പം ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ശക്തമായ കനത്ത മഴയും കാറ്റുമുണ്ട്. പക്ഷെ എന്നാലും പുഴയിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അല്ല, ഈ നാവികസേനയുടെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അടിയിലേക്ക് പോയി ലൊക്കേഷൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അടിയിലേക്ക് പോകാൻ സാധ്യമാവുക? അതൊരു വലിയ ഒരു പ്രശ്നമാവില്ലേ? അടിയൊഴുക്ക് നന്നായി നടക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്, അതവർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് അത് നമുക്ക് ചെയ്യുമെന്നാണ്. ഇറങ്ങി ലോറിയുടെ ഇത് ലൊക്കേഷൻ കണ്ടതിന് ശേഷം ലോറിക്കകത്ത് അർജുനുണ്ടോ നോക്കി അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ നേരത്തെ ചോദിച്ചു, ഇന്നലെ പല ഈ എല്ലാ ദൗത്യ സംഘാംഗങ്ങളുമായി യോഗമൊക്കെ ചേർന്നിരുന്നു. ഈ ആദ്യം അർജുന ക്യാബിനിൽ അകത്തുണ്ടോ എന്ന് കണ്ടെത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് 43 ടൺ ഭാരമുള്ള ഒരു ലോറിയാണ്, അതിന് മുകളിലേക്ക് ഈ മണ്ണിടിച്ചിലുണ്ടായി പാറയും അല്ലെങ്കിൽ മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ പൊട്ടി വീണിട്ടുണ്ട്. അത് പുറത്തെത്തിക്കുക, ആ മിഷൻ എങ്ങനെയായിരിക്കും? അത് അതിന് അതും കൂട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്, അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടില്ല. ആദ്യം ഈ ലോറിക്കകത്ത് അർജുനുണ്ടോ, അതേപോലെ വേറെ നഷ്ടപ്പെട്ട രണ്ടുപേരുണ്ട്, കർണാടകക്കാരായിട്ടുള്ള രണ്ട് സഹോദരങ്ങളുണ്ട്. അപ്പോ അതും ഈ കൂട്ടത്തിൽ അവർ അന്വേഷിക്കുകയാണ്. അപ്പൊ ഏതായാലും ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ലോറിക്കകത്ത് അർജുനുണ്ടോ എന്നാണ് ഇനിയത്തെ പ്രശ്നം. അതാണ് ഇപ്പൊ ആദ്യം, അതാണ് രക്ഷാദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പറയണം, ഇപ്പം ഈ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നമ്മൾ കുറെ വിലപ്പെട്ട ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയുന്ന നിർണായകമായ കുറച്ച് ദിവസങ്ങൾ ചിലരുടെ ഈ ഒരു മിഷനുമായി അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായി സ്വഭാവമില്ലാത്ത ആളുകളുടെ വിവരങ്ങളൊക്കെ കേട്ട് കളഞ്ഞു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇപ്പം പ്രത്യേകിച്ച് വിമർശനമോ വിവാദമോ അല്ലല്ലോ വേണ്ടത്. കാരണം ഇതിന്റെ അകത്ത് നമുക്ക് ഈ അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതിന് കർണാടക ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിലാണ് സഹകരിച്ചിട്ടുള്ളത്. കർണാടക മുഖ്യമന്ത്രി ഇവിടെ വന്നു, യോഗം നടത്തി, മിലിറ്ററി അവിടെ മിൽസേയും നേവലിനെയും കൃത്യമായി രണ്ട് ഫോഴ്സിനെ അവിടെ കൊണ്ടുവന്നു. NDRF വന്നു, SDRF വന്നു, എല്ലാവരും വന്നു. അതോടൊപ്പം തന്നെ റഡാർ കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ചെയ്യാൻ കഴിയാവുന്ന എല്ലാം പരമാവധി കർണാടക ഗവൺമെന്റ് ചെയ്തു, ഒരു തർക്കം വേണ്ട. നമുക്കിപ്പം അർജുനെ കണ്ടെത്തുക, അർജുനോടൊപ്പം രണ്ടുപേരും കർണാടകക്കാരുണ്ട്, അവരെയും കണ്ടെത്തുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. ശരി, വളരെയധികം നന്ദി രാഘവേട്ട.